ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ തീർത്ത് 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഈ ക്ലാസ്സിൽ പ്രവേശിക്കാം. 8-ാം അധ്യായത്തിലെ വിഷയം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്ന് എനിക്കറിയാം. കാഹള ന്യായവിധികളെക്കുറിച്ചാണ് 8-ാം അധ്യായം വിവരിക്കുന്നത്. 3 കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോൾ ഉണ്ടായ ന്യായവിധികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടല്ലോ. ഭൂമിയിൽ, സമുദ്രത്തിൽ, നദികളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ആദ്യത്തെ 3 കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോൾ സംഭവിച്ച ന്യായവിധികളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ക്ലാസ്സിൽ ഡെസലേഷൻ ഇൻ ഹെവൻസ്, ന്യായവിധി ആകാശത്തും ആകാശഗോളങ്ങളിലും സംഭവിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ന്യായവിധിക്ക് വിധേയപ്പെടുമ്പോൾ എന്താണ് അവയ്ക്ക് സംഭവിച്ചതെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ആണ് ഈ ക്ലാസ്സിന് ആധാരം. നമുക്കത് വായിക്കാം. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 3/1, ചന്ദ്രനിൽ 3/1, നക്ഷത്രങ്ങളിൽ 3/1 ബാധ തട്ടി. അവയിൽ 3/1 ഇരുണ്ടുപോയി. രാവും പകലും 3/1 വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഞാൻ അല്പം മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ആദ്യത്തെ 3 കാഹളങ്ങൾ ധ്വനിപ്പിച്ചപ്പോഴുണ്ടായ ന്യായവിധികളുടെ ഫലമായി ഭൂമിയിൽ 3/1, സമുദ്രത്തിൽ 3/1, നദികളിൽ 3/1 മാത്രം ബാധിക്കപ്പെട്ടു. എന്നാൽ 4-ാം ദൂതൻ ഊതിയപ്പോൾ, അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്, 4-ാം ദൂതൻ ഊതിയപ്പോൾ ലോകം മുഴുവൻ ഒരുപോലെ ബാധിക്കപ്പെടുന്ന ഒരു ന്യായവിധിയാണ് വെളിപ്പെട്ടത്. കാരണം ഭൂമിയിലെ ജീവനും പ്രവർത്തനങ്ങൾക്കും എല്ലാം ഊർജം പകരുന്നത് സൂര്യനാണ്. ഊർജത്തിൻ്റെ ഉറവിടം, സോഴ്സ് സൂര്യൻ ആണ് എന്നറിയാമല്ലോ. അതുകൊണ്ട് സോളാർ എനർജി, സൂര്യൻ ന്യായം വിധിക്കപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സൂര്യനിൽ 3/1 ഇരുണ്ടുപോയപ്പോൾ ഭൂമിക്ക് ലഭിച്ചു വന്ന സൂര്യപ്രകാശത്തിൽ 3/1 കുറവുണ്ടാകുമല്ലോ. അപ്പോൾ ഭൂമിയിലെ ജീവസന്ധാരണത്തിനും മനുഷ്യനും പ്രകൃതിക്കുമൊക്കെ നിലനിൽക്കുന്നതിന് ആവശ്യമായ സൗരോർജത്തിൻ്റെ 3/1 കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഭൂമിയിൽ സംഭവിക്കും. ഈ ന്യായവിധിയുടെ വിശദാംശങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മിസ്രീമിലുണ്ടായ 9-ാമത്തെ ബാധ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും. അതിന് സമമാണ്, 9-ാമത്തെ ബാധയ്ക്ക് സമമാണ് ഈ ന്യായവിധി. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 9-ാമത്തെ ന്യായവിധിയുടെ വിശദാംശങ്ങൾ കിടക്കുന്നത്. ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടായി. 22-23 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, പുറപ്പാട് 10-ാം അധ്യായത്തിൻ്റെ 22-23, മോശെ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി, സൂര്യൻ പ്രകാശം നൽകിയില്ല എന്നർത്ഥം. ആമോസ് പ്രവാചകനും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ആമോസ് 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ ആമോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം, അത് വെളിച്ചമല്ല ഇരുട്ടത്രേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം, അത് വെളിച്ചമല്ല ഇരുട്ടത്രേ. ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് ഡാർക്ക്നെസ് ആൻഡ് നോട്ട് ലൈറ്റ്, അത് വെളിച്ചമല്ല ഇരുട്ടത്രേ എന്ന് ആമോസും പറഞ്ഞത് ഓർക്കുക. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാതാകുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിൽ വരുന്ന വ്യതിയാനങ്ങളും അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും പ്രകൃതിയെയും കൃഷിയെയും ഭക്ഷ്യധാന്യ വിളവുകളെയും ഒക്കെ പലതരത്തിൽ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രത്യേക ന്യായവിധി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒന്നാകാൻ സാധ്യതയില്ല. സൂര്യനിലൊക്കെ 3/1 ഇരുണ്ടു പോകുന്നത് വളരെ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒന്നാകാൻ സാധ്യതയില്ല. ഒരു താൽക്കാലിക പ്രതിഭാസമാകാം. എന്താ അതിൻ്റെ കാരണം, അതിനെന്താ കാരണം എന്ന് എന്നോട് ചോദിച്ചാൽ, എനിക്കല്ല, വേദപുസ്തകത്തിലുണ്ട്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കലശനായവിധികൾ വരുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? കാഹളനായവിധിയും കലശനായവിധിയും ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ കാഹളനായവിധി ഭൂമി സൂര്യനിൽ
മൂന്നിലൊന്നിനെ ഇരുട്ടാക്കി കളഞ്ഞെങ്കിൽ കലശനായ വിധി വരുമ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരിക, 8-9 വാക്യങ്ങൾ നോക്കുമ്പോൾ, നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. താൽക്കാലിക പ്രതിഭാസമാണെന്ന് പറഞ്ഞതിന്റെ കാരണം, നാലാമത്തെ കലശം എറിയുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി ഇപ്പൊ വായിച്ചു കേട്ടല്ലോ. ഇതിന് നേരെ വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. സൂര്യൻ്റെ ശക്തി വർദ്ധിച്ചിട്ട് അത്യുഷ്ണത്താൽ, അല്ലേ, അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തുപോകുന്നു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി എന്നാണ് 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അപ്പോൾ അതൊരു താൽക്കാലികമാണ് ഇപ്പം ഇരുണ്ടുപോയത്. ഇനി അതിൻ്റെ ചൂട് വർദ്ധിക്കുവാൻ പോവുകയാണ്. അത് മാത്രമല്ല, വീണ്ടും മഹോപദ്രവത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ താൽക്കാലികമാണ്, അതിന് വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. മഹോപദ്രവത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും. അത് കർത്താവിൻ്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുന്നതാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 24-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. മത്തായി 24-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഇതേ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്നും കൂടി വായിക്കേണ്ടതാണ്. 21-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കനിമിത്തം ഭൂമിയിലെ ജാതികൾ നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിനെ എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. അപ്പോൾ ആകാശഗോളങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവയിൽ പ്രതിഭാസങ്ങൾ, ന്യായവിധികൾ മാറി മാറി വരുന്നതാണ് നാം കാണുന്നത്. ഇപ്പോൾ കാഹളം ധ്വനിപ്പിച്ചപ്പോൾ ഇരുണ്ടുപോയി, എന്നാൽ കലശം എറിയുമ്പോൾ അത്യുഷ്ണം വരുന്നു. വീണ്ടും മഹോപദ്രവത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു. അതിൻ്റെ അവസാനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നത് എന്നോർക്കുക. ഇനി യോവേൽ പ്രവചനത്തിലേക്ക് പോവുകയാണെങ്കിൽ, പ്രവാചകന്മാർ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും കൂടെ നോക്കാം. യോവേൽ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സിയോനിൽ കാഹളമൂതുവീൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ട്. ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ദിവസം എന്നാണ്. യോവേൽ 2-ാം അധ്യായത്തിൻ്റെ 1-2, സിയോനിൽ കാഹളമൂതുവിൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിക്കുവിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളോടും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരമുള്ളൊരു ദിവസം, ഇരുട്ടും അന്ധകാരമുള്ള ദിവസം, മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസം തന്നെ, മേഘവും കൂരിരുട്ടും ഉള്ള ദിവസം തന്നെ, അതാണ് യോവേല് പറയുന്നത്. അപ്പോൾ കൂരിരുട്ടും അന്ധകാരവും ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ക് വലിയ മാറ്റങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിക്കും എന്നുള്ളത് ശരി തന്നെ. എന്നാൽ നീണ്ട അന്ധകാരത്തെ മനുഷ്യൻ്റെ ദുഷ്പ്രകൃതം മുതലെടുക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ. അതായത് പ്രകൃതിക്ക് മാറ്റങ്ങളൊക്കെ വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും സൂര്യൻ്റെ തേജസ്സൊക്കെ ലഭിക്കാത്തത് കൊണ്ട്. എന്നാൽ ഇരുട്ട് നീണ്ടു നിൽക്കുമ്പോൾ മനുഷ്യൻ ദുഷ്പ്രവൃത്തികളിൽ മുതിർന്നു വരും. കാരണം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ മനുഷ്യൻ അതിനകത്ത് വ്യാപരിക്കും. കാരണം എല്ലാ തിന്മയും എല്ലാ ദുഷ്ടതയും മനുഷ്യൻ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴാ? ഇരുട്ടത്താണ്. നമുക്ക് തെസ്സലോനിക്കാ ലേഖനത്തിലേക്ക് ഒന്ന് പോയാൽ, 1 തെസ്സലോനിക്കാ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ വായിക്കണം. നമുക്ക് 7-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു,
ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അപ്പൊ ഈ രാത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാ സമയത്തും മദ്യപിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും അല്ലേ. എപ്പോഴും ഉറങ്ങുന്നുണ്ട്, എപ്പോഴും മദ്യപിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും പൊതുവെ മനുഷ്യന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ മദ്യപിക്കുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു, രാത്രിയിൽ തിന്മ പ്രവർത്തിക്കുന്നു. എഫേസ് ലേഖനത്തിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുതെന്ന്. അതിനൊരു കാരണം 5:12 പറയുന്നത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്നാണ്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അപ്പൊ ഇരുട്ട് ഉണ്ടാകുമ്പോൾ ഗൂഢമായിട്ട് മനുഷ്യൻ പല അധാർമ്മിക പ്രവൃത്തികളിലും ഏർപ്പെടും. അത് പറയാൻ പോലും കൊള്ളാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ആയിരിക്കും. ഇപ്പോൾ തന്നെ അങ്ങനെ ഇരുട്ടാക്കി അങ്ങനെ ഇരുട്ടത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക, കർത്താവ് യേശു ക്രിസ്തു 3:3 മനുഷ്യരുടെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നടത്തിയ ഒരു പരാമർശം ഇതോട് ചേർത്ത് വയ്ക്കണം. 3:19 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. പ്രവൃത്തി ദോഷമുള്ള ആളുകൾ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കും. എന്നിട്ട് അടുത്ത ലൈനിൽ പറയാണ്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അതെന്താ അങ്ങനെ? കാരണം ഇരുട്ടാണ് തിന്മ പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല സമയം. അതുകൊണ്ട് ആരും കാണുകയല്ലോ, എന്തും പ്രവർത്തിക്കാമല്ലോ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അപ്പൊ വെളിച്ചം ഇല്ലാത്തൊരു സമയം കിട്ടുമ്പോൾ ഇവർക്ക് വല്ല അഡ്വാൻറ്റേജ് ആയല്ലേ. അപ്പം പ്രകൃതിയിൽ വരുന്ന വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ ഈ അന്ധകാരം കിട്ടിയത് കൊണ്ട് തിന്മ പ്രവൃത്തികളിൽ, നിഷ്ഫല പ്രവൃത്തികളിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നതിനായിട്ട് മനുഷ്യൻ സമയം കണ്ടെത്തും എന്നുള്ള കാര്യവും ഇതോടൊപ്പം നാം ഓർത്തിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് 8:13 13-ാം വാക്യം വായിക്കുമ്പോൾ ഒരു പ്രത്യേക സന്ദേശം നൽകുന്നതിനായിട്ട് വ്യത്യസ്തനായ ഒരു സന്ദേശവാഹകൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കഴുക, അനന്തരം ഒരു കഴുക. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അപ്പൊ ഒരു പ്രത്യേക സന്ദേശവാഹകൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അതൊരു കഴുകാണ്, ഉറക്കെ വിളിച്ചു പറയുകയാണ് ആകാശത്തിൽ പറന്ന് നിന്നുകൊണ്ട്. അത് യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്താണ് ആ കഴുക വിളിച്ചു പറഞ്ഞത്? ഭൂവാസികൾക്ക് കഷ്ടം. ഈ കഴുക ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദൂതനാകാം, അല്ലെങ്കിൽ നമ്മൾ 4 കണ്ട 4 ജീവികളിൽ 4 നാല് ജീവികളെ കണ്ടത് ഓർക്കുന്നുണ്ടോ? 4 ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. മറന്നുപോയോ? 4:7-8 വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. 4 ജീവികളെ കണ്ടതിൽ ഒരു ജീവി, അല്ലെങ്കിൽ 4 ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. 4 ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. അപ്പം ഒന്നിൽ ഒരു ദൂതനാകാം, അല്ലെങ്കിൽ ഈ പറക്കുന്ന കഴുകിന് സദൃശ്യമായ ഒരു ജീവിയാകാം. ഏതാണെങ്കിലും പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സന്ദേശവാഹിയാണ് ഈ ദൂത് അറിയിക്കുന്നത്. ദൈവം ഈ 4 ജീവിയെ ഈ പ്രത്യേക ദൗത്യവുമായി ഭൂമിയിലേക്ക് അയക്കുമോ എന്ന് ഉറപ്പില്ല കേട്ടോ. കാരണം ഈ 4 ജീവികൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിരന്തരം വ്യാപൃതരായതുകൊണ്ട് നമ്മളൊരു സാധ്യത ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വർക്കി സാറ് സ്ഥാപിച്ചെന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. ഒരു സാധ്യത നമ്മൾ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പോസിബിലിറ്റി ആകാം, പക്ഷേ അത് അല്ലാതൊരു കഴുകിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതാണെങ്കിലും 8:13 വാക്യത്തിൽ കണ്ട 3 കഷ്ടങ്ങൾ, കഷ്ടം 3 കഷ്ടങ്ങൾ കണ്ടല്ലോ, സൂചിപ്പിക്കുന്നത് ഇപ്പം എത്ര കാഹള ന്യായവിധികൾ കഴിഞ്ഞു? 4 കഴിഞ്ഞു അല്ലേ? 4 കഴിഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണ് 4? ഭൂമിമേൽ, സമുദ്രത്തിൽ, നദികളിൽ, ആകാശത്തിലുള്ള ഗോളങ്ങളിന്മേൽ. അത് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന എത്ര എണ്ണമുണ്ട്? 3. അപ്പം വരാനിരിക്കുന്ന 3 ന്യായവിധികളെയാണ് ഈ 3 കഷ്ടം കൊണ്ട് ഓർമ്മപ്പെടുത്തിയത്. വാക്യം നോക്കിയാൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ഗ്രഹിക്കാൻ പറ്റുമല്ലോ. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി. വൈകേ അനന്തരം ഒരു കഴുക ഇനി കാഹളം ഊതുവാനുള്ള
മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന്. അപ്പം വളരെ ക്ലിയർ ആണല്ലോ. അതായത് ഇനി വരാനിരിക്കുന്ന മൂന്ന് കാഹളങ്ങൾ ധ്വനിപ്പിക്കുന്ന ദൂതന്മാരുടെ സമയത്ത് വരുന്ന മൂന്ന് ന്യായവിധികൾ, ആ ന്യായവിധികൾ നിമിത്തം ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ, സംഭവിച്ച് കഴിഞ്ഞ നാല് ന്യായവിധികളെക്കാൾ ഘോരവും അതിഭയാനകവും ദാരുണവുമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. എന്നല്ലേ വളരെ ക്ലിയർ അല്ലേ അത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതില്ലല്ലോ. ഇനി വരാനിരിക്കുന്ന മൂന്ന് ന്യായവിധികൾ അതിഭീകരമായിരിക്കും, അതിഘോരമായിരിക്കും, അതിദാരുണമായിരിക്കും എന്ന് എടുത്ത് കാണിക്കുകയാണ് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല, അതിനേക്കാൾ വലുത് പുറകെ വരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അതിലേക്ക്, ആ മൂന്ന് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വായിച്ച വാക്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം ഇടയ്ക്ക് ചിന്തിക്കാനുണ്ട്. വാക്യം ഒന്നുകൂടെ വായിക്കാവോ? അനന്തരം 8:13, അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന്. ആർക്ക് കഷ്ടം എന്നാ പറഞ്ഞത്? ഭൂവാസികൾക്ക്. ആ പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ഇൻഹാബിറ്റേഴ്സ് ഓഫ് ദി എർത്ത് ഓർ ദെം ദാറ്റ് ഡ്വൽ ഓൺ എർത്ത്. ഭൂവാസികൾക്ക്, ഭൂമിയിലെ നിവാസികൾ. ഈ പ്രയോഗം ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 12 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് ഭൂവാസികൾ. ഒന്ന് രണ്ടെണ്ണം സാമ്പിൾ വേണേൽ വായിച്ചാൽ ഒന്ന് ഓർക്കാൻ സാധിക്കും. 3:10 ഭൂമിയിൽ വസിക്കുന്നവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3:10 ഭൂമിയിൽ വസിക്കുന്നവർ, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്. ഇനി 6:10 ഭൂമിയിൽ വസിക്കുന്നവർ തന്നെ 6:10 കാണാം. ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച്. പിന്നെ ഇപ്പൊ നമ്മൾ വായിച്ച 8:13 ഭൂവാസികൾ എന്നുണ്ടല്ലോ. ഭൂവാസികൾക്ക് കഷ്ടം. അപ്പൊ ഇനിയും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 11:10, 12:12, 13:8, 13:12, 13:14, 14:6, 17:2, 17:8. ഗൗരവമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ 12 വാക്യങ്ങൾ നോക്കുക. 3:10, 6:10, 8:13, 11:10, 12:12, 13:8, 13:12, 13:14, 14:6, 17:2, 8. ഈ വാക്യങ്ങളിലെല്ലാം ഭൂവാസികൾ എന്ന പ്രയോഗം കാണാം. പ്രത്യേകിച്ച് 11:10 13:14 രണ്ട് പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ട്. ആ വാക്യം നമുക്ക് വേണമെങ്കിൽ വായിക്കാവില്ലേ? രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്യങ്ങൾ 11:10 13:14. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട്. ഭൂമിയിൽ വസിക്കുന്നവർ വായിച്ചോ. ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ. രണ്ടു പ്രാവശ്യം കണ്ടോ, ഭൂമിയിൽ വസിക്കുന്നവർ ഭൂവാസികൾ. 13:14, 13:14, അത് മനുഷ്യർ കാണുകെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും, ഭൂവാസികളെ തെറ്റിക്കുകയും, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. ഭൂവാസികൾ റിപ്പീറ്റഡ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം, ഈ ഈ ഒരു പ്രത്യേക വാക്ക് ഭൂവാസികൾ എന്നുള്ള പ്രയോഗം വെറുതെ ഭൂമിയിൽ വസിക്കുന്നവർ എന്ന് നിഷ്കളങ്കമായി പറഞ്ഞതല്ല. അങ്ങനെ ചിന്തിക്കരുത്. അർത്ഥം നിറഞ്ഞ ഒരു പ്രയോഗമാണത്. കാരണം ചിന്തിക്കുക, ജീവനുള്ള മനുഷ്യർക്ക്, ശ്രദ്ധിക്കണേ, ജീവനുള്ള മനുഷ്യർക്ക് ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും വസിക്കാൻ പറ്റുമോ? ജീവനുള്ള മനുഷ്യർക്ക് ഭൂമിയിലല്ലാതെ എവിടെയെങ്കിലും വസിക്കാൻ പറ്റുമോ? വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഭൂവാസികൾ എന്ന് എടുത്തു പറഞ്ഞപ്പോൾ എന്തോ ഒരു അർത്ഥം അതിനകത്ത് വെച്ചിട്ടില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ഈ വാക്കുകൊണ്ട്, ഈ പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താണത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ഭൂമിക്ക് വേണ്ടി മാത്രം, ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയിൽ വസിക്കുകയും ഭൗതികതയ്ക്ക് അപ്പുറമുള്ള നിത്യതയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് ദർശനമില്ലാതെ, ചിന്തയില്ലാതെ ഭൂമിക്കായിട്ട് മാത്രം ജീവിക്കുന്നവർ. സ്വർഗത്തിൽ പൗരത്വമുള്ള ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട് അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ ഇവിടെ നമ്മൾ ആരാ?
ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് അന്യരായിട്ട് പരദേശികളായിട്ട് ജീവിച്ചു പോകുന്നവർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മെ ഭൂവാസികൾ എന്ന് പറയാൻ പറ്റുകയില്ല. ഇന്ത്യക്കാരെന്ന് നമ്മളെ വിളിക്കുന്നത് ഇന്ത്യയിൽ സ്ഥിരം വസിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ വല്ലപ്പോഴും വന്ന് ഇന്ത്യയിൽ വന്നേച്ചു പോകുന്ന ആളെ ഇന്ത്യക്കാരെന്ന് വിളിക്കുകയില്ല അല്ലേ. അവർക്ക് വേറെ വല്ല രാജ്യത്തായിരിക്കും താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാരല്ല, നമ്മളിവിടെ അന്യരും പരദേശികളും ഭൂവാസികളല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് പറഞ്ഞേക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലാണ്. ആ ഭാഗം ഒന്ന് എടുത്താൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നമുക്ക് ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം സമയലാഭത്തിനായിട്ട് വായിച്ച് 19-ാം വാക്യം വായിച്ചാൽ എന്താ കാണുന്നത്? അവരുടെ അവസാന നാശം അവരുടെ ദൈവം. ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുകയാണ്, അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ആ ഒരൊറ്റ ഫ്രേസ് ആണ്. അവർ എവിടെയുള്ളത് ചിന്തിക്കുന്നു? ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ, അടുത്ത വാക്യത്തിൽ പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകൾ ഭൂവാസികളല്ല. അവർ ചിന്തിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. എന്നാൽ സ്വർഗീയ പൗരത്വമുള്ളവർ എന്താ ചിന്തിക്കുന്നത്? കൊലോസ്ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലുള്ളതായതുകൊണ്ട് നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഭൂമിയിലുള്ളതല്ല. വായിച്ചാട്ടെ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. അപ്പൊ അവരെ ഭൂവാസികൾ എന്ന് വിളിക്കാനൊക്കെയല്ല, ഉയരത്തിലുള്ളതൊക്കെ ചിന്തിച്ച് ഉയരത്തിലേക്ക് പോകാനായിട്ട് അവിടുന്ന് കർത്താവ് എപ്പോൾ വരും, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് എന്ത് രൂപാന്തരപ്പെടുത്തും, എൻ്റെ പൗരത്വവും എൻ്റെ പാസ്പോർട്ടും ഒക്കെ സ്വർഗത്തിലാണ്, എന്നെ ചേർക്കാൻ എന്ന് എൻ്റെ കർത്താവ് വരും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുടെ അന്യരും പരദേശികളും. അവർ ഭൂവാസികളല്ല. എന്നാൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ലാതെ, അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെയാണ് വെളിപ്പാട് പുസ്തകം പല സന്ദർഭങ്ങളിലും എന്ത് വിശേഷിപ്പിക്കുന്നത്? ഭൂവാസികൾ. ഈ കൂട്ടം ആളുകളെ കുറിച്ച് യോഹന്നാൻ തൻ്റെ ലേഖനത്തിലും പരാമർശിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്താ അതിൻ്റെ? ഞങ്ങൾ ഭൂവാസികളാകരുതെന്ന്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം. അപ്പൊ ഇതെല്ലാമാണ് ലോകത്തിലുള്ള ഭൂവാസികൾക്കുള്ള പ്രത്യേകത. എന്തൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. വായിച്ചാട്ടെ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അടുത്ത ലൈനിൽ പറഞ്ഞു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ ഈ ലോകത്തിൽ ഈ ലോകത്തിന്റെ മോഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്, അവരാണ് ഭൂവാസികൾ. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവരുണ്ട്, അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഈ ഭൂവാസികൾക്ക് ഈ പറഞ്ഞതിനേക്കാളെല്ലാം ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയാമോ? വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ. അപ്പൊ ഈ ഭൂവാസികളുടെ പ്രശ്നം എന്താ? അവർക്ക് പൊതുജനന അനുഭവമില്ല, ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ട്, പൊതുജന അനുഭവം ഉണ്ടെങ്കിൽ അവരുടെ പേരെവിടെ കാണും? ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പൊതുജനം സംഭവിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. അവര് ഭൂവാസികളെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇവർ പൊതുജനനം അനുഭവിച്ചിട്ടില്ല, ആത്മീയമായിട്ടുള്ളൊരു ജീവനിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. ഏതിനെ നമസ്കരിക്കും? മൃഗത്തെ, കള്ളക്രിസ്തുവിനെ, കള്ളപ്രവാചകനെ. അതാണ് മൃഗം. ക്രിസ്തുവിനെ നമസ്കരിക്കുകയല്ല. എന്നാൽ പുതുജന്മം പ്രാപിച്ച ആളുകൾ എന്താ പുതുജന്മം പ്രാപിക്കും പറയുന്നത്? ആ യേശു എൻ്റെ കർത്താവാണ് അല്ലേ, അവൻ എൻ്റെ കർത്താവാണ്, അവനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അവൻ എൻ്റെ അവൻ്റെ തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി വെച്ചു തന്നു, അതുകൊണ്ട് ഞാൻ അവൻ്റേതാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഭൂവാസികളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവർ ഒരു മാറ്റം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. ഈ വചനമൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് അവർ ഇന്ന് പറഞ്ഞു പോവുകയല്ല. അവർ കർത്താവിനെ അറിയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ഞാനൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, മനുഷ്യൻ്റെ
ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഇണക്കിയിരുന്നു. സ്വർഗവും ഭൂമിയും തമ്മിൽ വളരെ ചേർന്നാണ് ഇരുന്നത്. അതുകൊണ്ടാണ് ആദിമ മനുഷ്യർക്ക്, ആദിമ മാതാപിതാക്കൾക്ക് ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവഹിതം അനുസരിക്കുവാനും ദൈവത്തെ കേൾക്കുവാനും ദൈവത്തോട് അടുത്തിരിക്കുവാനും ഒക്കെ കഴിഞ്ഞത്. അല്ലേ, ആദാമിനും ഹവ്വായ്ക്കും ആദ്യത്തെ മനുഷ്യരൊക്കെ ചിന്തിച്ച് അവർ സ്വർഗവും ഭൂമിയും തമ്മിൽ ഇണങ്ങിയിരുന്നു. ഇപ്പം നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതോ വിദൂരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. കർത്താവും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഒരകലം കിടക്കുകയല്ലേ, ഒരു ഭയങ്കര അകലം കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആദിമ മനുഷ്യർക്ക് അങ്ങനെ ഒരു അകലമില്ലായിരുന്നു. ദൈവം എപ്പോഴും വരും. വെയിലാറുമ്പോൾ, വെയിലാറുന്ന ദൈവത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ് വെയിൽ. വെയിലാറുമ്പോൾ കർത്താവ് തോട്ടത്തിൽ വരും, അവർ തമ്മിലൊരു കൂട്ടായ്മ. സോ സ്വർഗവും ഭൂമിയും, സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ദൈവം വസിക്കുന്ന സ്ഥലവും മനുഷ്യൻ വസിക്കുന്ന സ്ഥലവും തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു ഐക്യത, ഒരു യോജിപ്പ്, ഒരു അടുപ്പം ഉണ്ടായിരുന്നു. എന്നാൽ പിശാച തന്ത്രപരമായിട്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ അകറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. അതിനാണ് പ്രലോഭനം ഇട്ടുകൊടുത്തത്. അവരാ പ്രലോഭനത്തിന് വിധേയപ്പെട്ടപ്പോൾ ഭൂമിയെ ആഗ്രഹിക്കുവാൻ, ഭൂവാസികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, സ്വർഗത്തോട് ചേർന്നിരുന്ന് സ്വർഗത്തെ ആഗ്രഹിക്കുന്നതിന് പകരം എന്തിനെ ആഗ്രഹിക്കുവാൻ? ഭൂമിയെ ആഗ്രഹിക്കുവാൻ, ഭൂമിയിലുള്ള കാര്യങ്ങളെയൊക്കെ മോഹിച്ച്. അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കേണ്ടി വന്നത്. അവർ ഭൂമിയെ അങ്ങോട്ട് സ്നേഹിച്ചു, ഭൂമിയിലുള്ള അതിനാ പിശാച് അവരെ കാണിച്ചു കൊടുത്തു. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം വഴി അവരെ പ്രലോഭിപ്പിച്ചിട്ട് സ്വർഗമൊന്നും അത്ര ബ്യൂട്ടിഫുൾ അല്ല, ഈ ഭൂമി എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ അങ്ങനെ അവർക്ക് ആ മോഹം അങ്ങോട്ട്, മോഹം ഗർഭം ധരിച്ചിട്ട്, ആ മോഹം ഗർഭം ധരിച്ചപ്പോൾ അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, അവർ ദൈവഹിതത്തെ തിരസ്കരിച്ചു. അന്ന് മുതൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഒരു വലിയ പിളർപ്പുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അകന്നുപോയത്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഒരു വലിയ പിളർപ്പ്, മറ്റേ ചേർന്നിരുന്ന സ്ഥലമായത് കേട്ടോ. ഇനിയും നമ്മൾ അങ്ങോട്ട് ചേരാൻ പോവുക. അതുകൊണ്ടല്ലേ നമ്മൾ പാട്ടിലൊക്കെ ചേരും നാം എന്ന് പാടുന്നത്, അല്ലേ? ചേരും നാം. അപ്പോൾ അകന്നുപോയി, ഇനി ചേരാൻ പോവുകയാണ്. പക്ഷെ എങ്ങനെ ചേരുന്നത്? ഈ പിളർപ്പ് എന്താ അറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 16:26 ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റിയാല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റിയാല എന്ന് ധനവാനും ലാസറും കൂടെ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടാവും. വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന്. ഇതാണ് പിശാച് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ അകറ്റി കളഞ്ഞു, ഒരു പിളർപ്പുണ്ടാക്കി. നമ്മെ കൊണ്ട് സ്വർഗത്തിലെ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കരുത്, ചിന്തിക്കരുത്, ഈ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ. അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ സുവിശേഷ പ്രസംഗകർ പോലും മോഹിപ്പിക്കുന്നതും ഓഫർ ചെയ്യുന്നതൊക്കെ എന്താണ്? സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ? അല്ല, ഇവിടെ തന്നെ ഞാൻ നടത്തുന്ന ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ള മെഗാ ചർച്ചിൽ എന്ന് പറഞ്ഞ പല ആളുകളും എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നതിന് ശേഷമാണ് നിത്യത എന്നുള്ള പദം ഞങ്ങൾ കേൾക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇത്രയും നാളെ സഹോദരൻ എന്താ കേട്ടോണ്ടിരുന്നത്? ഞങ്ങൾ കാറിനെക്കുറിച്ച്, ഞങ്ങൾ വീടിനെക്കുറിച്ച്, ഞങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ച്, ഭൗതിക നന്മകളെക്കുറിച്ച്, കണ്ണുനീരേശു തുടയ്ക്കുന്നതിനെക്കുറിച്ച്, ഇതൊക്കെയാണ് ഞങ്ങൾ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരുന്നതെന്നാണ് പറയുന്നത്. എന്തനുഗ്രഹം? ഭൗതിക സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം അതവർ കേട്ടിട്ടേയില്ല, അവർ മനസ്സിലാക്കിയിട്ടേയില്ല. ഇതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഈ പിളർപ്പിൻ്റെ മുകളിൽ കൂടി ഒരു പാലം പണിയാനായിട്ടാണ്. ഈ പിളർപ്പ് നമ്മളെയും, അല്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടും വരാൻ മേല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ മേല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ പിളർപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പിളർപ്പ് കടന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുന്നതിനായിട്ടൊരു പാലം വേണ്ടേ, ഒരു വഴി വേണ്ടേ? അങ്ങനെ ഒരു പാലം പണിയാനായിട്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. പത്രോസ് അങ്ങനെ പറഞ്ഞത് 1 Petros 3:18 ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ഈ പിളർപ്പിൻ്റെ മുകളിൽ കൂടി, ഓ, ഹീ ഈസ് ബ്രിഡ്ജിങ് ദ ഗൾഫ്, ഒരു പാലം പണിതിട്ട് ആ പാലത്തിൽ കൂടി നമുക്ക് ആ പിതാവിൻ്റെ അടുക്കിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്ന തരത്തിൽ ഒരു വലിയ പണിയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. 3:18 1 Petros 3:18 വാക്യത്തിലാണ് പറഞ്ഞേക്കുന്നത്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഉണ്ടോ? അപ്പൊ നമുക്ക്
നീതി തരാനായിട്ട് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാനായിട്ട് പാപത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഈ പിളർപ്പിൻ്റെ മുകളിൽ കൂടി അങ്ങേപ്പുറത്തേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒരു പാലം പണിതു. ആ പാലം കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല, അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി തുറന്നു. ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവൻ മുഖാന്തരം അല്ലാതെ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക്, നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. അങ്ങോട്ട് കടക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇങ്ങനെ പാലം പണിതിട്ടുണ്ടോ? സ്വർഗവും ഭൂമിയും തമ്മിൽ അകന്നുപോയി. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മതസ്ഥാപകൻ, ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഒരു പാലം പണിതിട്ട് നമ്മളെ സ്വർഗത്തോട് അടുപ്പിക്കാമെന്ന് പറഞ്ഞു ആകെ അങ്ങനെ ക്ലെയിം ചെയ്തത്. അങ്ങനെ അങ്ങനെ അടുപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂവാസികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഭൂവാസികൾക്ക് ഇപ്പോൾ ഒരു പ്രത്യാശയുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്ത്? അവരെ ഒന്ന് ഈ വഴി തിരിച്ചുവിടണം അല്ലേ? എങ്ങോട്ട് തിരിച്ചുവിടണം? ഈ പാലത്തിൽ കൂടി കയറി നിങ്ങൾ ഈ ഭൂമിയൊക്കെ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് കയറി വരിക. ഭൂവാസികൾ ഈ പാലം കയറി മറുകരയിൽ എത്താൻ തീരുമാനിച്ചാൽ അവർക്ക് പുതിയൊരു പൗരത്വം ലഭിക്കും. അവരങ്ങേക്കരയിലെത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പൗരത്വമാണ് സ്വർഗത്തിലെ പൗരത്വം. നമുക്കത് കിട്ടി, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മളെപ്പോലെ അവരും ഈ പാലം കയറി ദൈവത്തിൻ്റെ അടുത്തേക്ക് ജീവനുള്ള വഴിയായിട്ട് വന്ന് സ്വർഗീയ പൗരത്വം പ്രാപിച്ചിട്ട് ഞങ്ങളിവിടെ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റുപറയാനായിട്ട് ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബൈബിളിൽ നിന്ന് പഠിച്ചു കാണും. എന്നാൽ നിങ്ങൾ ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഈ പാലം കയറി വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾക്കതിനുള്ള അവസരം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് നൽകുവാനായിട്ട്, നിങ്ങളുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിൽ എഴുതുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 10:20 പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. ലൂക്കോസ് 10:20 നമ്മൾ വായിച്ചത് വെളിപ്പാട് 13:8 ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല ഭൂവാസികൾ. എന്നാൽ ഇവിടെ ലൂക്കോസ് 10:20 പറയുകയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രഹിക്കുമ്പോൾ 8 പഠനം തീരുകയാണ്. 8 ഈ കാര്യങ്ങളാണ് നാം കാണുന്നത്. നമുക്ക് ന്യായവിധികൾ 4 കഴിഞ്ഞല്ലോ. പ്രിപ്പറേഷൻ കഴിഞ്ഞു. പ്രിപ്പറേഷനിൽ നിശബ്ദതയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഡെസലേഷൻ അല്ലെങ്കിൽ നശീകരണം 4 കാഹളങ്ങൾ ഊതിയപ്പോൾ നടന്നതും നാം കണ്ടു. ഭൂമിയിൽ, സമുദ്രത്തിൽ, നദികളിൽ, അതുപോലെ തന്നെ ആകാശഗോളങ്ങളിൽ. അത് അവസാനമാണ് പറഞ്ഞത് ഭൂവാസികൾക്ക് ഇനി വരാനിരിക്കുന്ന ന്യായവിധികളുടെ സമയത്ത് സംഭവിക്കുന്ന കഷ്ടം 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 കഷ്ടം. അപ്പോൾ ആ കാര്യത്തിലേക്കാണ് 9 കടക്കുമ്പോൾ നാം വരുന്നത്.